എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ യൂനിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ അവളുടെ അനിയത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുമല്ലായിരുന്നോ. അപ്പോഴാണ് അവൾക്ക് കോൾ വരുന്നത്. അതായത് അനിയത്തിയുടെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചിട്ട് പറയും അവരുടെ വീട്ടിൽ കിടന്ന് അവളുടെ അനിയത്തി ഉറങ്ങിപ്പോയി എന്ന്. ഇതൊക്കെ കേട്ട് കഴിയുന്നേ നമ്മുടെ യൂനിന് ഭയങ്കര സമാധാനവും. അവൾ അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ടാണ്. എന്നിട്ട് നമ്മളുടെ മാജീഷ്യനായിട്ടുള്ള മിന്നിനെ കണ്ടിട്ട് അവളുടെ പ്രശ്നങ്ങളെല്ലാം പറയാനായിട്ട് തുടങ്ങും. അവൾ പറയും എനിക്കാണെങ്കിൽ എൻ്റെ കാര്യം നോക്കാനെങ്കിലും പറ്റിയാൽ മതിയായിരുന്നു, ഇവിടെയാണെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തിയുടെയും ചിലവുകളെല്ലാം നോക്കണ്ടേ, സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ മാനേജ് ചെയ്യുന്നത് ഭയങ്കര പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവളുടെ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ മജീഷ്യനായിട്ടുള്ള മിന്ന എന്തോ ചെയ്യുമെന്നറിയാവോ, ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇവളുടെ മുന്നിൽ കൂടി പറത്തി വിടും. എന്നിട്ട് പറയും ഇത് നീ ശ്രദ്ധിച്ചോ, ഇത് ചെന്ന് നിൽക്കുന്നത് പാസ്റ്റിലുള്ള നിൻ്റെ അടുത്തേക്ക് തന്നെയായിരിക്കും, നിനക്ക് അവിടെ ചെന്നിട്ട് നിൻ്റെ അടുത്ത് എന്തൊക്കെയാണോ പറയാനുള്ളത് അതെല്ലാം പറയാം എന്നും പറഞ്ഞിട്ട് നമ്മളുടെ മിന്നാണെങ്കിൽ യൂനിനെ കൊണ്ട് പാസ്റ്റിലോട്ട് വരും. അവിടെയാണെങ്കിൽ നമ്മളുടെ ചെറിയ യൂൻ ഇരുന്ന് കളിക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ വലിയ യൂൻ വന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും നീ ഇപ്പോൾ കാണുന്നത് പോലെ നിൻ്റെ ലൈഫ് എപ്പോഴും എളുപ്പമായിരിക്കത്തില്ല, നീ ഒരുപാട് സ്ട്രഗിൾസൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, നിൻ്റെ ലൈഫ് ഭയങ്കര പാടായിരിക്കും, എന്നാലും നീ എല്ലാം പിടിച്ചു നിന്ന് എല്ലാം നേരിടണം എന്നൊക്കെ നമ്മളുടെ വലിയ യൂൻ കൊച്ചി യൂൻ്റെ അടുത്ത് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുപാട് കളിക്കുകയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ കൊച്ചി യൂനാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ യഥാർത്ഥ യൂനില്ലേ അവൾ പ്രസൻറ്റിലോട്ട് വരും. അവൾക്കാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവൾ നമ്മളുടെ മജീഷ്യനായിട്ടുള്ള മിന്നിൻ്റെ അടുത്ത് ഒരുപാട് താങ്ക് യു ഒക്കെ പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനൊരു ഇല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തതിന്, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മളുടെ യൂനാണെങ്കിൽ സ്കൂളിലോട്ട് പോകുന്നതാണ്. അവിടെയാണെങ്കിൽ അവൾ കയ്യിലൊരു ബോളും വെച്ചിട്ട് മാജിക്കൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. ആ സമയത്താണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അവിടെ വന്നിട്ട് ഇവളുടെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കാണാതായില്ലേ, അവളുടെ വല്ല വിവരവും ഉണ്ടോ, ഈ കാണുന്ന ആളിനെ നിനക്കറിയാവോ എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ക്ലിപ്പിങ് കാണിക്കും. അതിനകത്താണെങ്കിൽ അയാളുടെ ഡ്രസ്സിങ് കണ്ടാലേ മനസ്സിലാവും അതായത് ഇതൊരു മജീഷ്യനാണ് എന്ന്. എന്നാൽ നമ്മളുടെ യൂനിന് നല്ല വ്യക്തമായിട്ടറിയാം മിന്നാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൾ പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് തറപ്പിച്ചു പറയും എനിക്ക് ഇങ്ങനെ ഒരാളിനെ അറിയത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനും അതേപോലെ തന്നെ ഡിയുങ്ങും കൂടെ ക്ലാസ്സിലിരിക്കുമായിരുന്നു. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹെന്ന വന്നിട്ട് ഇവിടുത്തെ രണ്ടുപേർത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. അവൾ പറയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ള മജീഷ്യനെ ഭയങ്കര വിശ്വാസമായിരുന്നില്ലേ, എനിക്കെന്തോ അയാൾ നല്ല ആളാന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പെൺഡ്രൈവിനകത്തുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയാളുടെ യഥാർത്ഥ കളർ എന്തുവാ എന്ന്. ഇവളിങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മുടെ യൂനിനും ഡിയോങ്ങിനും ഭയങ്കര ഡൗട്ട് അടിക്കും. അങ്ങനെ അവരാണെങ്കിൽ ആ പെൺഡ്രൈവ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അതിനകത്ത് എന്തുവാന്നുള്ള കാര്യം വീഡിയോ ഇട്ട് നോക്കും. അപ്പോൾ എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിന്നാണെങ്കിൽ ഏതോ ഒരാളിനെ കൊല്ലാൻ പോകുന്നത് പോലെയായിരുന്നു. അവിടെ നമ്മുടെ മിന്നാണെങ്കിൽ അയാളുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ യഥാർത്ഥ മജീഷ്യനാണ്, നിങ്ങൾക്കതിൽ വിശ്വാസം ഇല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡിയോങ്ങും അതേപോലെ തന്നെ യൂനും ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അവിടെ നമ്മുടെ യൂനാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ റെഡിയായിരുന്നില്ല. അവളാണെങ്കിൽ എന്നെ എഴുത് എനിക്കിതിലൊന്നും വിശ്വാസവും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്നങ്ങ് ഓടിപ്പോവും. അതേപോലെ തന്നെ നമ്മുടെ ഡിയോങ്ങിനും ഇക്കാര്യത്തിൽ വലിയ വിശ്വാസം ഇല്ലായിരുന്നു. ഡിയോങ് എന്നെടുത്ത് പറയും നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്, നിനക്കാണെങ്കിൽ അയാളെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് പോവും. എന്നിട്ടാണെങ്കിൽ ഇവൻ ഓടി വന്ന് നമ്മളുടെ യൂനിനെ തടയാൻ നോക്കും. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും നീ ഇപ്പോഴും അവൻ്റെ അടുത്തേക്ക് പോകാൻ പോവുകയാണോ, ഇത്രയും കണ്ടിട്ടും നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ യൂൻ പറയും എനിക്കെന്തോ ആ മജീഷ്യനെ നല്ല വിശ്വാസമാണ്, അയാൾ അങ്ങനൊന്നും ചെയ്യുന്ന ടൈപ്പല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂൻ അവിടെ നിന്ന് പോകാനായിട്ടിരുന്നും. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഡിയോങ്ങിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ വണ്ടിയായിട്ട് വന്നായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ യൂനാണെങ്കിൽ ഡിയോങ്ങിനടുത്ത് പറയും നീ ആവശ്യമില്ലാതെ ഈ കാര്യത്തിലൊന്നും തലയിടണ്ട, നീ നിൻ്റെ കാര്യം നോക്കി പോക്കോ, എനിക്ക് എൻ്റെ കാര്യം നോക്കി നന്നായിട്ടറിയാം, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ മാനേജ് ചെയ്തോളാം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മിന്നിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുറച്ച് കൊച്ചു കുട്ടികൾക്ക് മാജിക് ഷോ കാണിച്ചു കൊടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ കൊച്ചുങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന പോലെ ആദ്യമേ കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ മിന്നാണെങ്കിൽ അവൻ്റെ മാജിക് ഷോ ഒക്കെ കാണിച്ചിട്ട് ഈ കൊച്ചുങ്ങളെയൊക്കെ നല്ലതുപോലെ ചിരിപ്പിക്കും. ഇത് കാണുന്നേ നമ്മുടെ യൂനിനും ഭയങ്കര സമാധാനവും. അവൾക്ക് മനസ്സിലാവും ഒരിക്കലും മിന്നിങ്ങനൊന്നും ചെയ്യത്തില്ല, എല്ലാം ഒരു തെറ്റിദ്ധാരണയാണ് എന്ന്. അങ്ങനെ അവൾ ആ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അവിടെയായിട്ട് മുന്നേ ഒരു പ്രഗ്നൻ്റ് ലേഡി വന്നില്ലായിരുന്നു, അവരെ വീണ്ടും കാണും. അവസാനം അവരാണെങ്കിൽ നമ്മളുടെ യൂനിന് അവരുടെ നമ്പർ കൊടുക്കും. എന്നിട്ട് പറയും നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കണ്ട എന്ന്. അങ്ങനെ നമ്മുടെ യൂൻ അവരെ നമ്പർ വാങ്ങി വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഡിയോങ്ങിനെയാണ് അവൻ്റെ അടുത്താണെങ്കിൽ അവൻ്റെ അമ്മ സംസാരിക്കാനായിട്ട് വരും, കൂട്ടത്തിൽ തന്നെ അവന് ഫുഡും കൊണ്ടുവരും. സത്യം
പറഞ്ഞ ആ ഡിയോങ് ഇപ്പം നല്ല മൂഡിലല്ലായിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ അമ്മയെടുത്ത് പറയും അവന് ഫുഡ് കഴിക്കാൻ ഇപ്പം മൂഡില്ല എന്നും പറഞ്ഞിട്ട് ആ ഫുഡൊക്കെ തട്ടിക്കളയും. സത്യം പറഞ്ഞാൽ നമ്മൾ ഡിയോങ്ങിന് എന്ത് ചെയ്യണോ എന്നറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ഹെന്നയിലെ അവളാണെങ്കിൽ നമ്മുടെ മെജീഷ്യൻ ഇല്ലേ അവൻ്റെ അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് വരും. അവനില്ലാത്ത തക്കം നോക്കിയിട്ടാണ് വരുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ അകത്ത് കയറിയിട്ട് നല്ലതുപോലെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവിടെ ഇരിക്കുന്ന ആ തത്തയില്ലേ അത് കിടന്ന് ബഹളം വയ്ക്കും. എന്നാ നീ എന്തോ ഇവിടെ ചെയ്യുന്നേ, നീ ഇവിടെ നിന്ന് പോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ ഹെന്നയാണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ടൈപ്പ് ഒന്നും ആയിരുന്നില്ല. അവൾ അവിടെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കും. അവസാനം അവൾ കാണും ഒരു സ്ഥലത്തായിട്ട് കുറച്ച് ബ്ലഡ് കിടക്കുന്നത്. അവൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവാ സംഭവിച്ചതെന്ന്. അങ്ങനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാൻ കറക്റ്റായിട്ട് നമ്മളുടെ മിന്നില്ലേ മജീഷ്യൻ കയറി വരും. അവൻ വന്നിട്ട് ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുക എന്ന്. എന്നാൽ എന്നെ പറയും ഞാനിവിടെ മാജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാ, എനിക്ക് കൂടി കുറച്ച് മാജിക്ക് പഠിപ്പിച്ച് തരുമോ എന്ന്. എന്നാൽ നമ്മുടെ മിന്നിന് കറക്റ്റായിട്ട് അറിയാം ഇവളിവിടെ വന്നിരിക്കുന്ന വേറെ എന്തോ വലിയൊരു ഉദ്ദേശമായിട്ടാണ് എന്ന്. അവൻ ചോദിക്കും സത്യം പറയാൻ നിനക്ക് എന്തുവാ വേണ്ടത്. അപ്പം നമ്മുടെ ഹെന്നയാണെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന ആ വീഡിയോ അവന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങൾ നല്ലൊരു മജീഷ്യൻ അല്ല എന്ന് എനിക്ക് പണ്ട് തൊട്ടേ അറിയായിരുന്നു. നിങ്ങൾ ആരെയാണ് കൊന്നു കളഞ്ഞത്? സത്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. ഞാനിത് എല്ലാവരെയും കാണിച്ചിട്ട് നിങ്ങളെ ഉറപ്പായിട്ടും കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹെന്ന ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങും. അതിൻ്റെ ഇടയിൽ തന്നെ ഇവളാണെങ്കിൽ നമ്മുടെ ആ തത്തയുടെ കൂടില്ലേ അതിനെ തള്ളി തറയിലിടും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മളുടെ മിന്നിനാണെങ്കിൽ അവൻ്റെ കൺട്രോളെല്ലാം പോകും. അവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് ഇവളുടെ കൊങ്ങയ്ക്ക് കയറി പിടിക്കും. എന്നിട്ട് പറയും നിന്നെ ഞാൻ കൊന്നു കളയും, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ തലയിടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. നമ്മളുടെ ഹെന്നയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു. അവൾ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈ പിടിച്ച് മാറ്റി അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ മിന്നാണെങ്കിൽ തത്തയ്ക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നല്ല സങ്കടത്തിലായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ആ തത്തേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മളുടെ മിന്നിന് നല്ല സങ്കടമായിരുന്നു. അതേസമയം ഹെന്നേനെ കാണിക്കും, അവളാണെങ്കിൽ പുറത്ത് വന്നിരിക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഡിയോങ് ഇല്ലേ നമ്മുടെ ഈ മജീഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ആ അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് വരും. ആ സമയത്ത് ഇവൻ ഹെന്നേനെ കാണും. ഹെന്നയാണെങ്കിൽ ഇവനെ കാണുന്നത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങും. അതായത് ഞാൻ നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞതല്ലേ ആ മജീഷ്യൻ നല്ലയാളല്ല, അവൻ ഭയങ്കര ഡേഞ്ചറസ് ആണ് എന്ന്. നീ കണ്ടില്ലേ എൻ്റെ കഴുത്ത്, എൻ്റെ കഴുത്ത് അവനാ ഞെരിച്ച് ഈ പരുവാക്കിയത്, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ തന്നെ നോക്കിയത് എന്നൊക്കെ ഇവള് പറയും. സത്യം പറഞ്ഞ് ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഡിയോങ് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ. അവന് വിശ്വസിക്കാൻ കൂടി പറ്റത്തില്ല, അതായത് ഡിയോങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ക്ലാസ്സിലാണെങ്കിൽ ഒരു എക്സാം നടക്കുന്നതാ. ആ എക്സാമിനകത്താണെങ്കിൽ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഡിയോങ്ങിന് നല്ലതുപോലെ ആ എക്സാം എഴുതാനൊന്നും പറ്റത്തില്ല. അവന് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും. പെട്ടെന്ന് തന്നെ അവൻ ആ പരീക്ഷ പകുതി വഴി വെച്ച് നിർത്തിയിട്ട് ആ ക്ലാസ് റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങും. എന്നിട്ട് പുറത്ത് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ യൂനിനെ കാണും. യൂനിൻ്റെ അടുത്ത് ഇവൻ വന്നിട്ട് ചോദിക്കും നിനക്ക് ഇപ്പോഴും ആ മജീഷ്യനെ ഭയങ്കര വിശ്വാസമാണോ, നീ എന്തിനാ അയാളെ ഇങ്ങനെ വിശ്വസിക്കുന്നേ, അയാൾ ഭയങ്കര ഡേഞ്ചറസ് ആണെന്നല്ലേ എല്ലാവരും പറയുന്നേ എന്ന്. എന്നാൽ നമ്മുടെ യൂനാണെങ്കിൽ ഇവൻ പറയുന്ന ഒന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും എനിക്കാണെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് എന്താണോ പേഴ്സണലി തോന്നുന്നത് അത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ. എൻ്റെ മൈൻഡിൽ ആ മജീഷ്യൻ എന്ന് പറയുന്ന നല്ലൊരാളാണ്, അയാൾക്കാണെങ്കിൽ ആരെയും ഹാം ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ നമ്മളുടെ യൂൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കും. എന്നിട്ട് അവൾ അക്കാര്യം തന്നെ നമ്മുടെ ഡിയോങ്ങിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഡിയോങ് ആണെങ്കിൽ അവൻ്റെ വീട്ടിലിരുന്ന് പഠിക്കുമായിരുന്നു. പെട്ടെന്ന് അവൻ്റെ അമ്മ റൂമിലോട്ട് കയറി വന്നിട്ട് ചോദിക്കും ഇന്നത്തെ എക്സാം നീ എന്തുകൊണ്ടാണ് നല്ലതുപോലെ എഴുതാഞ്ഞ്, ആ എക്സാം കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നായിട്ട് തന്നെ നീ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോയി എന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്, നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾ ഉണ്ടാക്കി തരുന്നില്ലേ, എന്നിട്ടും എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ നമ്മളുടെ ഡിയോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡിയോങ് നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നല്ലോ, അവനൊന്നും മിണ്ടാതിരിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛൻ അവിടേക്ക് കയറി വരും. അച്ഛൻ വന്നിട്ട് ചോദിക്കും എന്ത് പറ്റി, നിനക്ക് എന്താ പ്രശ്നം, നീ എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, എന്തായിരുന്നാലും എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു, ഞാൻ അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരാം. കറക്റ്റ് ആ സമയത്ത് തന്നെ അവനാണെങ്കിൽ മജീഷ്യൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം അവിടെ ഇങ്ങനെ തട്ടിക്കിടക്കും. അപ്പോൾ നമ്മളുടെ ഡിയോങ് പറയും എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ ബാക്കിയുള്ളവരുടെ ഇഷ്ടം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ എന്നൊക്കെ അവൻ സംസാരിക്കും. പെട്ടെന്ന് അവൻ്റെ അച്ഛൻ വന്നിട്ട് ചോദിക്കും നിനക്ക് പണ്ട് തൊട്ടേ എന്നെപ്പോലൊരു പ്രോസിക്യൂട്ടർ ആവണോ എന്നല്ലായിരുന്നു ആഗ്രഹം? മോനെ, പ്രോസിക്യൂട്ടർ ആയിക്കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ലൈഫിൽ കിട്ടേണ്ട എല്ലാ ആദരവും ബഹുമാനവും എല്ലാം കിട്ടും, അതല്ലേ നിനക്ക് വേണ്ടത് എന്ന് അവൻ്റെ അടുത്ത് ചോദിക്കും. എന്നാൽ നമ്മുടെ ഡിയോങ് തിരിച്ചു പറയും ഇല്ല, എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം മാത്രം ചെയ്താൽ മതി, അല്ലാണ്ട് റെസ്പെക്റ്റ് കിട്ടുന്ന നല്ലപോലെ പൈസ കിട്ടുന്ന ജോലി ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല എന്ന് നമ്മുടെ ഡിയോങ് പറയും. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്ന അവൻ്റെ അച്ഛന് നല്ല ദേഷ്യം വന്നിട്ട് അയാളാണെങ്കിൽ നമ്മളുടെ ഡിയോങ്ങിൻ്റെ ചുവക്കുറ്റി നോക്കി ഒരടി അങ്ങ് വെച്ചു കൊടുക്കും.
എന്നിട്ട് പറയും, ഇനി മുതൽ ഞങ്ങളില്ലാതെ നീ പുറത്തേക്ക് എവിടേക്കും പോകരുത് എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മളുടെ ഡിയോങ് ആണെങ്കിൽ നേരെ നമ്മുടെ മജീഷ്യൻ ആയിട്ടുള്ള മിന്നിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡിയോങ്ങിനാണെങ്കിൽ ഇന്ന് എക്സാം എഴുതാതിരുന്ന സമയം തൊട്ട് ഇതുവരെ നല്ലതുപോലെ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അവനങ്ങനെ തലവേദന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കും. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ലൈഫ് പണ്ട് തൊട്ടേ ഇതേപോലെ തന്നെ, അതായത് എല്ലാവരും പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയായിട്ട് നല്ലതുപോലെ പഠിച്ച് ഇവൻ്റെ കൺട്രോളിൽ പോലും ഇവൻ്റെ ജീവിതമില്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അവനങ്ങനെ ഒരു സമയത്താണ് നമ്മളുടെ മജീഷ്യനായിട്ടുള്ള മിന്നിനെ കാണുന്നത്. അപ്പോഴാണ് അവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അവനൊരു മാജിക് വേൾഡിലോട്ട് പോകും. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മഞ്ഞ പൂക്കളൊക്കെ ഉള്ളൊരു സ്ഥലത്തായിട്ട് നമ്മളുടെ മജീഷ്യനായിട്ടുള്ള മിന്നും അതേപോലെ തന്നെ യൂനും കൂടി നിന്ന് മാജിക് ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഡിയോങ്ങിനും വേണ്ടത് ഇതേപോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരുന്നു. അവനങ്ങനെ അതൊക്കെ ആലോചിച്ച് പെട്ടെന്ന് റിയാലിറ്റിയിലോട്ട് വരുന്നതും അവന് ചുറ്റുമായിട്ട് നമ്മുടെ മജീഷ്യനായിട്ടുള്ള മിന്നില്ലേ കുറേ പൂക്കളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ഡിയോങ് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.